നമസ്കാരം. നമ്മളെല്ലാം ജോളിയുടെ വാർത്തകൾ കേട്ടിട്ട് കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്ന നമ്മളാരും വിചാരിച്ചു പോലും കാണത്തില്ല. എന്നാൽ ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ ഇതുപോലെ കുപ്രസിദ്ധമായിട്ടുള്ള കൊലപാതകങ്ങളിൽ പങ്കെടുത്ത ഒരുപാട്, ചരിത്രപരമായി ഒരുപാട് കൊലപാതകങ്ങൾ ഒരുപാട് മുന്നേ നടന്നിട്ടുണ്ട്. അതിലൊന്നാണ് നാനി സാമുവൽ. ലോകത്തെ തന്നെ നടിക്കിയ നാനി സാമുവൽ എന്ന സീരിയൽ കില്ലറെ കുറിച്ചാണ് നമ്മൾ പരിചയം. തൻ്റെ അഞ്ചാമത്തെ ഭർത്താവായ സാമുവൽ ഡോസിനെ കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ നേരിടുന്ന സമയത്താണ് നാനി എന്ന സീരിയൽ കില്ലറെ ലോകമറിയുന്നത്. ഭയപ്പെടുത്തുന്ന ജീവിതം നയിച്ച് കേട്ടവരെയെല്ലാം അമ്പരിപ്പിച്ച നാനി രണ്ടാം ശ്രമത്തിലാണ് തൻ്റെ ഭർത്താവായ സാമുവലിനെ കൊല്ലുക. കൃത്യമായ ആസൂത്രണത്തോടെ ആദ്യം എലിവിഷം നൽകിയാണ് കൊല്ലാൻ ശ്രമിച്ചത്. പക്ഷേ ആശുപത്രിയിൽ ചികിത്സ നേടിയ അദ്ദേഹം ദിവസങ്ങൾക്ക് ശേഷം വീട്ടിൽ മടങ്ങിയെത്തി. പിന്നാലെ വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കി ഭർത്താവിനെ ഉളമ്പി. ഇത്തവണ ഭക്ഷണത്തിൽ ചേർത്തത് ആർസെനിക് എന്ന കൊടും വിഷമാണ്. അങ്ങനെ നാനിയുടെ രണ്ടാം ശ്രമത്തിൽ, അതായത് 1954 സാമുവൽ മരിച്ചു, കൊല്ലപ്പെട്ടു. സാമുവലിന്റെ ഡോക്ടർ നിർബന്ധം പിടിച്ചതിനെ തുടർന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വന്നു. അങ്ങനെയാണ് ആർസെനിക്കിന്റെ അംശം കണ്ടെത്തുന്നത്. സംശയം തോന്നിയ പോലീസ് കുടുംബത്തിലെ മറ്റു മരണങ്ങളെപ്പറ്റിയും അന്വേഷിക്കാൻ തീരുമാനിച്ചു. അതോടെ ഒരു വൻ കൊലപാതകത്തിന്റെ ചുരുളുകളാണ് കഴിഞ്ഞത്. അതുവരെ സ്വാഭാവിക മരണം എന്നെഴുതിത്തള്ളിയ മരണങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ സ്വാഭാവിക മരണങ്ങളെയെല്ലാം കൊലപാതകങ്ങളായി മാറ്റി. അവയെല്ലാം കൃത്യമായ ആസൂത്രണത്തോടെ ചെയ്തു നടപ്പാക്കിയ കൃത്യമായ ആസൂത്രണ മികവിൽ ചെയ്തു നടപ്പാക്കിയ കുറ്റകൃത്യങ്ങളായിരുന്നു. ലോകം കണ്ട കൊടുങ്കുറ്റവാളിയായ സ്ത്രീകളിൽ മുൻനിരയിലാണ് US അലബാമയിൽ നിന്നുള്ള നാനി ഡോസ് എന്ന ഈ സ്ത്രീ. കോഴിക്കോട് കൂടത്തായിൽ അരങ്ങേറിയ കൊലപാതക പരമ്പരയുടെ ഏറെ സാമ്യം പുലർത്തുന്നതാണ് അലബാമയിലെ ഈ കൊലപാതക പരമ്പരകളും. അതായത് 1920 1954 ഇടയിലുള്ള കാലയളവിൽ 11 പേരെയാണ് ഈ സ്ത്രീ, അതായത് എല്ലാം സ്വന്തം കുടുംബത്തിൽ നിന്നുള്ള 11 പേരെയാണ് ഈ സ്ത്രീ ഇതുപോലെ ഭക്ഷണത്തിൽ വിഷം നൽകിയും മറ്റുമായി കൊന്നത്. ഇതിൽ നാനിയുടെ അമ്മ, നാനിയുടെ മുൻ ഭർത്താക്കന്മാർ, നാനിയുടെ രണ്ട് കുട്ടികൾ, കൊച്ചുമകൻ, ഭർത്തൃമാതാവ്, അതായത് നാനിയുടെ ഭർത്താവിൻ്റെ മാതാവ് എന്നിവരും ഉണ്ടായിരുന്നു. വിചാരണ വേളയിൽ തെല്ലും കുറ്റബോധമില്ലാതെ കോടതി മുറിയിൽ പൊട്ടിച്ചിരിച്ച് യാതൊരു വിഷമമോ മറ്റോ ഒന്നും മുഖത്തോ നാനിയുടെ മുഖത്ത് കാണാൻ പറ്റുമായിരുന്നില്ല. കർഷക കുടുംബത്തിൽ 1905 ജനിച്ച നാനിയുടെ കുട്ടിക്കാലം നിറമുള്ളതായിരുന്നില്ല. ലൂസിയ ജെയിംസ് ഹസേൽ ദമ്പതികളുടെ മകളായി പിറന്ന നാനിയെ പിതാവ് സ്കൂളിൽ അയച്ചിരുന്നില്ല. പാടത്ത് കൂട്ടിയ കന്നുകളുടെ വില പോലും പിതാവ് തനിക്ക് തന്നിരുന്നില്ലെന്നും നാനി ഡോസ് പലപ്പോഴും പറയാറുണ്ടായിരുന്നു. നാനിക്കൊപ്പം അമ്മ ലൂസിയയുടെയും പേടി സ്വപ്നവും വെറുപ്പുമായിരുന്നു ഭർത്താവായ ജെയിംസ്, അതായത് നാനിയുടെ അച്ഛനായ ജെയിംസ്. വാരികയിൽ വായിച്ച അക്ഷരം പഠിച്ച നാനി ആ വാരികകളിലെ സുന്ദരന്മാരെ വിവാഹം കഴിക്കുന്നതായി സ്വപ്നം കണ്ടു. ആ വാരികയിൽ എന്താണോ വരുന്നത് അതാണ് ജീവിതമായി പുറത്തെ ലോകമായി നാനി വിചാരിച്ചിരുന്നത്. 4 മാത്രം പരിചയമുള്ള ചാർലി ബ്രാഗ്സിനെ 16 അച്ഛന്റെ നിർബന്ധത്തിന് വഴങ്ങി നാനി വിവാഹം കഴിച്ചു. ചാർലി നല്ലവനായിരുന്നെങ്കിലും ചാർലിയുടെ അമ്മയിൽ തന്റെ പിതാവിനെ തന്നെയാണ് നാനി കണ്ടത്. ക്രൂരമായ പീഡനങ്ങളും കുത്തുവാക്കുകളും ഭർത്താവിൽ നിന്ന് തനിക്ക് ഏറ്റുവാങ്ങേണ്ടി വരുന്നതും നാനി ഇങ്ങനെയൊരു തീരുമാനമെടുക്കാൻ കാരണമായി തീർന്നു. 1928 വിവാഹമോചനം നേടി മൂത്ത മകൾ മെൽവിനെയും ഒക്കത്തേറ്റി നാടുവിട്ട ചാർലി ബ്രാഗിസ് നാനിയുടെ കൊലക്കത്തിക്ക് ഇരയാകാതെ രക്ഷപ്പെട്ടു. ചാർലിക്ക് ശേഷം 4 നാനി വിവാഹം കഴിച്ചു. ആ 4 പല കാലഘട്ടങ്ങളിലായി ദുരൂഹ സാഹചര്യങ്ങളിൽ കൊല്ലപ്പെടുകയാണ് ഉണ്ടായിരുന്നത്. ആദ്യ ഭർത്താവിൽ നിന്ന് നാനിക്ക് പിറന്ന മെൽവിനയുടെ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയാണ് കൂട്ടത്തിൽ ഏറ്റവും ദാരുണമായ സംഭവം. മെൽവിനയുടെ മൂത്ത കുട്ടിയും
തൻ്റെ പേരക്കുട്ടിയുമായ 2 വയസ്സുകാരൻ ആൽബർട്ടിനെ ശ്വാസം മുട്ടിച്ചു കൊന്നത് താനാണെന്ന് നാനി ഡോസ് സമ്മതിച്ചിരുന്നു. മെൽവിനയുടെ തന്നെ ഇളയ കുഞ്ഞിനെ ഹെയർപിൻ തലയിൽ അടിച്ചു കയറ്റിയാണ് നാനി കൊന്നത്. പ്രസവിച്ച ദിവസങ്ങൾ മാത്രം പിന്നിട്ട കുഞ്ഞിനെ കൊന്നത് മെൽവിനോടും ആദ്യ ഭർത്താവിനോടുമുള്ള പ്രതികാരമായിട്ടാണ് നാനി മൊഴിയിൽ നൽകിയിരുന്നത്. എന്നാൽ ഈ കൊലപാതകങ്ങളിലൊന്നും ആർക്കും നാനിയെ സംശയമില്ലായിരുന്നു. ഈ മരണങ്ങളെല്ലാം ഇൻഷുറൻസ് തുക കൃത്യമായി കൈപ്പറ്റുന്നതിന് വേണ്ടി നാനി നടത്തിയ ആസൂത്രിതമായിട്ടുള്ള കൊലപാതകങ്ങളായിരുന്നു. അതായത് സ്വന്തം മക്കളെ ഇൻഷുറൻസ് എടുത്തതിന് ശേഷം അവരെ ആ തുക തട്ടിയെടുക്കുന്നതിന് വേണ്ടിയാണ് എൻ്റെ സ്വന്തം ആദ്യത്തെ വകയിലുണ്ടായ 2 മക്കളെയും നാനി കൊന്നിരുന്നത്. 7-ാം വയസ്സിൽ ട്രെയിനിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റതും സ്വഭാവവൈകല്യത്തിനും കാരണമായി ഒരിക്കൽ തെറിവ് റൌഡികളാൽ ക്രൂരമായ ലൈംഗികപീഡനത്തിന് വിധേയമായ നാനി ഓരോ കൊലപാതകങ്ങൾക്ക് ശേഷവും ഗൂഢമായ ആനന്ദം അനുഭവിച്ചിരുന്നു.